ഹലോ ചിൽഡ്രൻ വെൽക്കം ടു ടീച്ച് ഇംഗ്ലീഷ് ഡോട്ട് കോം ഇന്നത്തെ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ നാലാമത്തെ യൂണിറ്റായ ബ്ലൂംസ് ആൻഡ് ബ്രീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആക്ടിവിറ്റീസ് എന്നിവയാണ് നൽകുന്നത് ഈ വീഡിയോയില് എല്ലാ ആക്ടിവിറ്റികളുടെയും ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ ഇതിഷ്ടപ്പെട്ടാൽ കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യൂ അതോടൊപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനും ശ്രമിക്കുമല്ലോ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോയും വാട്സപ്പ് ചാനലിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാല് അവ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുമല്ലോ ആദ്യം നമുക്ക് നോക്കാം നമുക്ക് ഓരോ പേജിലും നൽകിയ ചോദ്യങ്ങളുടെ ഉത്തരം എന്താണെന്ന് നോക്കാം ആദ്യം ദ ലാൻഡ് ഓഫ് ദ വഹൻസ് എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നാം വായിക്കുന്നത് എന്തിനാണ് ആളുകൾ സെല്ലറുകൾ അതായത് നിലവറകൾ നിർമ്മിക്കുന്നത് പീപ്പിൾ മേക്ക് സെലേഴ്സ് ടു സ്റ്റേ സേഫ് ഡ്യൂരി സ്ട്രോങ് വിൻഡ്സ് സ്നോ ഓർ ഹെവി റെയിൻ ശക്തമായ കാറ്റും മഞ്ഞും അല്ലെങ്കിൽ കനത്ത മഴ എന്നിവയിൽ നിന്നും സുരക്ഷിതമായി നിൽക്കാനാണ് ആളുകൾ നിലവറകൾ നിർമ്മിക്കുന്നത് വിൽ ഡോറോ റീച്ച് ദൊറോത്തി നിലവറയിലെത്തുമോ ലെറ്റ്സ് ഹോപ്പ് ബട്ട് ഹാവ് ടു വേയ്റ്റ് ആൻഡ് സി അവളെവിടെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിവരും അടുത്തതായി ദ സ്റ്റോം എന്ന കഥാഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്കുത്തരമാണ് കാറ്റ് വീശിയപ്പോൾ എന്താണ് സംഭവിച്ചത് വൈൻ ട്രീസ് ഫെൽ ഡൗൺ ഹൗസ് ആൻഡ് തിങ്സ് കാറ്റ് ശക്തമായി വീശി മരങ്ങൾ കടപുഴകി വീണു വീട് കുലുങ്ങി പല വസ്തുക്കളും പൊട്ടി വീണു വട്ട് വിൽ ഹാപ്പൻ ടു ദൗസ് ഡൊറോത്തിയുടെ വീടിനെന്ത് സംഭവിക്കും ദൗസ് മൈറ്റ് ഇറ്റ് ഈവൺ ഫ്ലൈ അവ വീടിൻ കേടുപാടുകൾ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ പറന്നുപോവുക വരെ ചെയ്തേക്കാം അടുത്ത ഭാഗമാണ് ദ ഫ്ലൈംഗ് ഹൗസ് ചോദ്യോത്തരങ്ങൾ നോക്കാം ഫ്ലൈംഗ് ഹൗസ് പറക്കുന്ന വീട്ടിൽ നിന്ന് ഡൊറോത്തി എന്താണ് കണ്ടത്

ഡ് എന്തുകൊണ്ടാണ് ഡൊറോത്തി ആശയുഴപ്പത്തിലായത് ഡോറത്തിൻസ്ഡ് ബിക്കോസ് താൻ എവിടെയാണെന്ന് അറിയാത്തതിനാലും മഞ്ച്കിൻസ് എന്ന് വിളിക്കുന്ന അപരിചിതരായ ആളുകളെ കണ്ടതിനാലും ഡൊറോത്തി ആശയക്കുഴപ്പത്തിലായിരുന്നു അടുത്ത ഭാഗമാണ് ദ ഹീറോ ആ ഭാഗത്തുനിന്നുമുള്ള ദുഷ്ടയായ മന്ത്രവാദിനി മരിച്ചതെങ്ങനെ ഡൊറോത്തിയുടെ വീട് ദുഷ്ട മന്ത്രവാദിനിയുടെ മേൽ വന്നിറങ്ങിയപ്പോൾ അവൾ മരിച്ചു ഹൗ ദ ഓഫ് ഹെൽപ് ഡോറത്തി ഓസിലെ മന്ത്രവാദിക്ക് എങ്ങനെ ഡൊറോത്തിയെ സഹായിക്കാൻ കഴിയും

മന്ത്രവാദി ബറോത്തിയുടെ വീട് അവളുടെ ഗ്രാമത്തിലേക്ക് തിരികെ പറത്തിയാണ് അവളെ സഹായിച്ചത് അടുത്ത ചോദ്യം പ്ലേസ് ലൈക്ക് നമ്മുടെ വീട് പോലെ മറ്റൊരു സ്ഥലമില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഹോം ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ബിക്കോസ് ഇറ്റ് ഇസ് വേർ വി ഫീൽ സേഫ് ആൻഡ് ഹാപ്പി നമ്മുടെ വീടാണ് നമുക്കേറ്റവും നല്ല സ്ഥലം കാരണം അവിടെയാണ് നമുക്ക് സുരക്ഷിതത്വവും സന്തോഷവും തോന്നുന്നത് ആക്ടിവിറ്റി

Read what Dorothy has written about her pet. Dorothy, Tende Valartumurgate Kurche Edia the Vaikuga. Toto is my pet dog. Toto ende Valartanayana. He is very friendly. Avan Valare Sauhurda Mullavanana. He is so loyal. Avan Valare Vishustanana. Toto likes playing with me. Toto ke endodapumkalikan ishtamana he likes to eat meat. avan imamsam karikan ishtamana. he wags his tail always. avan eporim valaati kundirikum. draw your pet and describe about it. ningalode valaarti morgate varche adinekuru cheviri kiga. my pet. this is my pet cat, chintu. ida ende valaarti puja chintu vana. she is very playful. അവൾ നല്ല തമാശക്കാരിയാണ് അവളെ ലാളിക്കുന്നത് അവൾക്ക് നല്ല ഇഷ്ടമാണ് ബട്ടർഫ്ലൈസ് ചിത്രശലഭങ്ങളെ പിന്തുടർന്നു പിടിക്കുന്നത് ചിന്റു ഇഷ്ടപ്പെടുന്നു മത്സ്യം കഴിക്കുന്നത് അവൾ ആസ്വദിക്കുന്നു എന്റെ അടുത്താവുമ്പോൾ അവൾ സന്തോഷത്തോടെ മുരണ്ടുകൊണ്ടിരിക്കും Activity three. The wind lifted the house higher and higher. Kat meidine koodal uirangal leke uirthi Dorothy looked out. Dorothy put out What did she see? A pole wall. Endokkiyanu kandada. Describe the scene. Aarengam vivirikyuga. As the wind lifted the house higher and higher, Dorothy looked out. കാറ്റ് വീടിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്തിയപ്പോൾ പുറത്തേക്ക് നോക്കി ഫോളൻ ട്രീസ് ബ്രിഡ്ജസ് ബിലോ താഴെ വീണുകിടക്കുന്ന മരങ്ങളും തകർന്ന പാലങ്ങളും അവൾ കണ്ടു ഷീ സോ ദർക്കറ്റ് ദ സ്ട്രീം മൗണ്ടെയ്ൻസ് അവൾ ചന്തയും അരുവിയും പർവ്വതങ്ങളും കണ്ടു ദ സ്കൈ വാസ് ഡാർക്ക് വിത്ത് ക്ലൗഡ്സ് മേഘങ്ങൾ കൊണ്ട് ആകാശം ഇരുണ്ടിരുന്നു

മഞ്ച്കിൻസിന്റെ നാട് വളരെ മനോഹരമാണ് മരത്തിനു മുകളിലൂടെ ഒരു പട്ടം പറക്കുന്നു ഇവിടെ നാം ചേർത്ത വാക്ക് ഓവർ എന്നതാണ് ഒരു കുട്ടി മരച്ചുവട്ടിൽ കളിക്കുന്നു ഇവിടെ അണ്ടർ എന്ന വാക്കാണ് കൂട്ടിച്ചേർത്തത് മരത്തിന്റെ കൊമ്പിൽ ഒരു പക്ഷിയിരിക്കുന്നു ഇവിടെ ഓണ എന്ന വാക്ക് കൂട്ടിച്ചേർത്തു മരക്കൊമ്പിൽ എന്നു അർത്ഥം കിട്ടാനു വേണ്ടിയാണ് ലിറ്റിൽ ബേർഡ്സ് നെസ്റ്റ് പക്ഷിക്കൂട്ടിൽ രണ്ട് ചെറിയ പക്ഷികളുണ്ട് കൂട്ടിനകത്ത് എന്ന അർത്ഥത്തിനു വേണ്ടി ഇന് എന്ന വാക്ക് ചേർത്തിരിക്കുന്നു ആക്ടിവിറ്റി ഫൈവ് ഫൈനലി ഡോറത്തി ആൻഡ് ടോട്ടോ റീച്ച് ദ വില്ലേജ് ഒടുവിൽ ഡൊറോത്തിയും ടോട്ടോയും അവരുടെ ഗ്രാമത്തിലെത്തി അങ്കിൾ ആൻഡ് ആൻഡ് അമ്മാവനും അമ്മായിയും അവരെ കണ്ടെത്തി സന്തോഷിച്ചു വാട്ട് വുഡ് ബി ദ ലൈറ്റ്ലി കോൺവെസേഷൻ ബിട്വീൻ ഡോറധി ആൻഡ് ഹർ അങ്കിൾ ഡൊറോത്തിയും അമ്മാവനും തമ്മിൽ അപ്പോഴുണ്ടായ സംഭാഷണം എന്തായിരിക്കും വളരെ എളുപ്പമുള്ള ഒരു സംഭാഷണം ഇവിടെ നൽകിയിട്ടുണ്ട് നമുക്ക് വായിച്ചു നോക്കാം അങ്കിൾ വേർ വർ യു ഡോറധി നീ എവിടെയായിരുന്നു ഡൊറോത്തി ഡോറഥി ആർ ഹൗസ് ഫ്ലൂ അവേ ഇൻ ദ സ്റ്റോം ഞങ്ങളുടെ വീട് കൊടുങ്കാറ്റിൽ പറന്നുപോയി അങ്കിൾ വാട്ട് ഹൗ ഡിഡ് യു കം ബാക്ക് എന്ത് എന്നിട്ടെങ്ങനെ തിരിച്ചു വന്നു ഡോറധി ദ വിസേർഡ് ഓഫ് ഔൺസ് ഹെൽപ് ഡാസ് ഓസിലെ മന്ത്രവാദി ഞങ്ങളെ സഹായിച്ചു അങ്കിൾ ഹൂ ഇസ് ഹി ആരാണയാൾ ഡോറഥി അ പവർഫുൾ മജിഷ്യൻ ശക്തനായ ഒരു മാന്ത്രികനാണയാൾ അദ്ദേഹം ഞങ്ങളെ ഇവിടേക്ക് തിരിച്ചെച്ചു അങ്കിൾ ഐ എം സോ ഗ്ലാഡ് യു സേഫ് നീ സുരക്ഷിതമായി തിരിച്ചെത്തിയതിൽ സന്തോഷം ഡോളഥി താങ്ക് യു അങ്കിൾ ടു ബി ഹോം താങ്ക്സ് അങ്കിൽ വീട്ടിലെത്തിയതിൽ ഞാനും സന്തോഷിക്കുന്നു സിക്സ് Add more lines. കൂടുതൽ വരികൾ ചേർക്കുക ഇവിടെ ചെറിയ ഒരു കവിത തന്നിട്ടുണ്ട് ഏതാനും വരികൾ കൂട്ടിച്ചേർക്കണം ഇവിടെ തന്നതിന്റെ തുടർച്ചയായാണ് എഴുതേണ്ടത് നമുക്കാ കാശത്ത് പറക്കാം ഒരുമിച്ച് പറക്കാം മരങ്ങൾക്കു മുകളിലൂടെ നമുക്ക് പക്ഷികളെപ്പോലെ പറക്കാം

ചുവടെ നൽകിയിരിക്കുന്ന വേഡ് പസിലിൽ ഒളിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടെത്തുക കണ്ടെത്തിയ വാക്കുകൾ ഞാൻ വായിക്കാം റോഡ് കാർ സ്റ്റോം റെയിൻ കൂട്ടുകാർക്ക് കൂടുതൽ വാക്കുകൾ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ കമന്റ് ചെയ്യുമല്ലോ ആക്ടിവിറ്റി ലെറ്റ്സ് എ പേപ്പർ ക്യാപ് ഉണ്ടാക്കുന്ന വിധമാണിവിടെ നൽകിയിരിക്കുന്നത് ടീച്ചറുടെ സഹായത്തോടെ നിങ്ങളെല്ലാവരും ഈ പ്രവർത്തനം ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അതേപോലെ താഴെ നൽകിയ ചെറിയ നഴ്സറിറേയും പാടി ഡാൻസ് ചെയ്തു നോക്കൂവിറ്റി നൈൻ ഐഡൻറിഫൈ ദിലേറ്റഡ് ടു ദ സിമ്പിൾ പ്രൊവൈഡ് താഴെ നൽകിയ ചിഹ്നങ്ങൾ നോക്കി അനുയോജ്യമായ പരസ്യവാചകങ്ങൾ കണ്ടെത്തി നൽകിയ ബോക്സിലെഴുതുക ഒന്നാമത്തെ ചിത്രത്തിൽ നാം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും പ്ലാസ്റ്റിക് ക്യാരിബാഗും കാണുന്നില്ലേ അനുയോജ്യമായ സ്ലോഗൻ അവോയ്ഡ് പ്ലാസ്റ്റിക് പ്രൊട്ടക്റ്റ് നേച്ചർ എന്നതാണ് രണ്ടാമത്തെ ചിഹ്നത്തിൽ ഒരാൾ വേസ്റ്റ് തള്ളുന്നത് കാണാം അതിന് യോജിച്ച സ്ലോഗൻ ഡോണ്ട് ലിറ്റർ എന്നാണ് മൂന്നാമത്തെ ചിഹ്നത്തിൽ രണ്ടു കൈകളിൽ ഒരു വൃക്ഷത്തെ കാണാം അവിടെ ഗ്രോ ഗ്രീൻ ഗോ ഗ്രീൻ എന്നതാണ് ഉചിതമായ സ്ലോഗൻ നാലാമത്തെ ചിഹ്നം ഒരു ടാപ്പ് അടക്കുന്നതാണ് സേവ് വാട്ടർ സേവ് ലൈഫ് എന്ന് ആ എഴുതാം റൈറ്റ് സിമിലർ സ്ലോഗൻസ് മുകളിൽ നാം കണ്ടതുപോലെയുള്ള കൂടുതൽ സ്ലോഗൻസ് ഉണ്ടാക്കാം ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഒരു മരത്തിനു മുമ്പിൽ മഴവുമേന്തി നിൽക്കുന്ന ആളെ കാണാം അയാള് ആ മരം വെട്ടാനായി വന്നതാണ് മരം മുറിക്കുന്നതിനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു സ്ലോഗൻ ഉണ്ടാക്കാം ഞാനിവിടെ ഏതാനും സ്ലോഗൻസ് നൽകുകയാണ് ഇഷ്ടമുള്ളതെടുത്ത് തന്നിരിക്കുന്ന സ്ഥലത്തെഴുതിക്കോളൂ ഡോണ്ട് കട്ട് ആ ലൈഫ് ലൈൻ സേവ് ട്രീസ് സേവ് ട്രീസ് സേവ് എർത്ത് ഗ്രീൻ ടുഡേ ക്ലീൻ ടുമോറോ ഡോൺ ആക്സ് നേച്ചർ പ്രൊട്ടക്ട് അ പ്ലാനറ്റ് സേവ് ട്രീസ് ട്രീസ് ആ ലൈഫ് ഡോൺ കട്ട് ദെ ഇവയെല്ലാം മരം മുറിക്കൽ വന നശീകരണം എന്നിവയ്ക്കെതിരെയുള്ള ആക്ടിവിറ്റി സം ബിലോ റീഡ് ആൻഡ് ഫൈൻഡ് ദം ഔട്ട് ഇവിടെ ഏതാനും കടങ്കഥകൾ തന്നിട്ടുണ്ട് വായിച്ചു നോക്കി അവയ്ക്കുത്തരം എഴുതുക ഒന്നാമത്തെ കടങ്കഥ യു കാൻ സീ മീ ബട്ട് യു കെൻ ഫീൽ മീ ഐ ക്യാൻ മേക്ക് ട്രീസ് ഡാൻസ് നിനക്കെന്നെ കാണാൻ പറ്റില്ല പക്ഷെ അനുഭവിക്കാൻ കഴിയും എനിക്ക് മരങ്ങളെ നൃത്തം ചെയ്യിക്കാൻ കഴിയും പട്ടം പറത്താൻ ഞാൻ സഹായിക്കും ഞാനാരാണ് അതാരാണെങ്ങനെയൊരാൾ അത് വേറെ ആരുമല്ലാണ് ആ കക്ഷി ഇനി രണ്ടാമത്തെ കടങ്കത് ഐം സ്കൈൻ ആകാശത്താണ് ഞാനുള്ളത് എനിക്ക് മഴ കൊണ്ടുവരാൻ കഴിയും അഞ്ച് അക്ഷരങ്ങളിൽ എൻ്റെ പേര് പറയാം ഞാൻ ആരാണ് ഇതേലൊപ്പമാണ് അല്ലേ ഉത്തരം ക്ലൗഡ് മഴ കൊണ്ടുവരുന്നത് ഐ എം യൂജ് ഐ ക്യാൻ സ്റ്റോപ്ലൗഡ്സ്

രണ്ട് വസ്തുക്കളുടെ പേര് തന്നിട്ടുണ്ട് മഴവില്ലും മഴയും നമുക്ക് തന്നിരിക്കുന്നത് ഉത്തരങ്ങളാണ് കടങ്കതയുണ്ടാക്കി നോക്കാം ആഫ്റ്റർ എ എ റെയിൻ ഐ ഐ ലൈറ്റ് ദ സ്കൈ വിത്ത് സെവൻ കളേഴ്സ് ഇൻ പെർഫെക്റ്റ് ബോ വാട്ട് മഴയ്ക്ക് ശേഷം ഞാൻ ആകാശത്തെ പ്രകാശിപ്പിക്കുന്നു പരിപൂർണമായ ഒരു വില്ലിൽ ഏഴ് നിറങ്ങളോടെ ഞാനാരാണ് ഇനി മഴയെക്കുറിച്ച് എങ്ങനെ കടങ്കത എഴുതാമെന്ന് നോക്കാം

താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ വായിക്കുക അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്നാൽ ഓസിലെ മന്ത്രവാദിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും നമുക്ക് പലതും ചെയ്യാനാകും നമുക്ക് ചെയ്യാൻ കഴിയാത്ത നിരവധി കാര്യങ്ങളുണ്ട് ഈ വാചകങ്ങളിൽ അടിവരയിട്ട വാക്കുകളാണ് ഖാൻ ഖാൻഡ എന്നിവ ഖെൻ എന്നാൽ ചെയ്യാൻ കഴിയും എന്നും ഖെൻഡ് എന്നാൽ ചെയ്യാൻ കഴിയില്ല എന്നും അർത്ഥമുണ്ടാക്കുന്നു ഖെൻഡ് ഹൗപ്പ് എന്നാൽ സഹായിക്കാനാവില്ല അല്ലെങ്കിൽ സഹായിക്കാൻ കഴിയില്ല ഖെൻഡോ എന്നാൽ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ ചെയ്യാനാവും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതും കഴിയാത്തതുമായ കാര്യങ്ങൾ എഴുതുക ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഓരോ ആൾക്കും ഇവിടെ വ്യത്യസ്ത ഉത്തരമായിരിക്കും ഓരോ ചിത്രവും നോക്കി നിങ്ങൾക്കതിന് കഴിയുമോ എന്ന് നോക്കുക എന്നിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഖൻ എന്നും പറ്റില്ലെങ്കിൽ ഖേൻഡ എന്നും വാചകത്തിലുണ്ടാവണം ആദ്യത്തെ ചിത്രം നോക്കൂ ചിറകുകളുള്ള ഒരു കുട്ടി പറക്കുന്നതുപോലെയില്ലേ നമുക്ക് പറക്കാനാവുമോ ഇല്ല അപ്പോൾ അതിനു നേരെ ഐ ഫ്ലൈ എന്നെഴുതാം എനിക്ക് പറക്കാനാവില്ല അല്ലെങ്കിൽ പറക്കാൻ കഴിയില്ല ബാക്കിയുള്ളവ ചിത്രവും അതിനു നേരെ എഴുതിയിരിക്കുന്ന വാചകവും നോക്കി നിങ്ങൾക്കനുയോജ്യമായ പോലെ എഴുതുമല്ലോ സൈക്കിൾ ഓടിക്കുന്ന ഒരു കുട്ടി നിങ്ങൾക്കതിന് കഴിയുമെങ്കിൽ ഐ റൈഡ് എ ബൈസിക്കിൾ എനിക്ക് സൈക്കിൾ ഓടിക്കാനാവും എന്നെഴുതാം അതിനു കഴിയില്ലെങ്കിൽ എന്നെഴുതാം അടുത്തത് റോളർ സ്കേറ്റിംഗ് നടത്തുന്ന ഒരു ആൺകുട്ടിയെ കാണാം എനിക്ക് സ്കേറ്റിംഗ് അടുത്തത് ഒരാളോടുന്ന ചിത്രമാണ് അതിനു എല്ലാവർക്കും കഴിയില്ലേ എനിക്ക് ഓടാനാവും അടുത്തത് പെട്ടികളോ കട്ടകളോ ഒന്നിനു മുകളിൽ മറ്റൊന്നായി അടുക്കി വയ്ക്കുന്ന ചിത്രമാണ് അതും ഇതേപോലെ പൂർത്തിയാക്കുക എനിക്ക് ബോക്സുകൾ എടുത്തിട്ട് വെക്കാനാവും ഇനി നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഐ കാൻ സ്റ്റോക്ക് ബോക്സസ് എന്നെഴുതുക ഏറ്റവും ഒടുവിലായി ഒരു കുട്ടി മരത്തിൽ വലിഞ്ഞു കയറുന്ന ചിത്രമാണ് അതിന് നിങ്ങൾക്കും കഴിയില്ലേ ഐ കൻ ക്ലൈം കഴിയില്ലെങ്കിൽ ഐ കാ ക്ലൈം ആക്ടിവിറ്റി തേർട്ടീൻ ന്യൂസ് പേപ്പർ ഫ്രോം ദ ലാൻഡ് ഓഫ് ദ മന്ത് എസ് ഇസ് ഗിവിൻ ഓൺ ദ നെക്സ്റ്റ് പേജ് റീഡ് ഇറ്റ് ആൻഡ് എൻജോയ് മഞ്ച്കിൻസിന്റെ നാട്ടിൽ നിന്നുള്ള ഒരു പത്രം അടുത്ത പേജിൽ നൽകിയിരിക്കുന്നു അത് വായിച്ചാസ്വദിക്കുക പത്രത്തിന്റെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ക്രോസ് വേഡ് പസിൽ ചെയ്തു നോക്കാം എക്രോസ് ഡൗൺ എന്നിവയ്ക്ക് താഴെയുള്ള സൂചനകൾ വായിച്ചാൽ കിട്ടുന്ന വാക്കുകളേതെല്ലാം എന്നു നോക്കാം ക്രോസ് വേഡിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ വായിച്ചു നോക്കൂ നോക്കൂസ് വൺ സൺ ക്ലൗഡ്

രണ്ടാമതായി കാണുന്നത് വിച്ച് നോ എന്നാണ് ദുർമന്ത്രവാദിനിയുടെ മരണത്തെക്കുറിച്ചാണ് ആ വാർത്ത ആ ചിത്രത്തിന് താഴെ ഹെഡ് ഹെഡ്ലൈൻ എന്നെഴുതാം മൂന്നാമത്തേത് വളരെ എളുപ്പമാണല്ലോ നിങ്ങൾക്കറിയില്ലേ അതൊരു കാർട്ടൂണാണെന്ന് എന്നാൽ കാർട്ടൂണ് എന്നെഴുതിക്കോളൂ നാലാമത്തേത് മഞ്ജിക്കിന് തൊപ്പിയുടെ പരസ്യമാണ് അവിടെ എന്നെഴുതിയാൽ മതി ആക്ടിവിറ്റി ഫിഫ്റ്റീൻ ഫോളോയിങ് And select a suitable headline from the headlines given below. Tare Nalkia Patra report to Vaicha, Chuadan Algirik in the Talaketu Galinum, and Yojaya Uritalaketa Terinia Dukuga. Durmandrava Dinie Konda Dorothy, Osile Mandrava Dia Karna Addehate Kandamutunudum, Taniki Vitil Etana Sahaya Mavisha Pedinudumana. E report to Lulada Adukonda Tene, Onamadai Nalkia Dana, Yojicha Talaketa. Dorothy meets the Great Wizard. Ennadana.

ഇവിടെ ചെയ്തത് സൺഫ്ലവർ ആണ് ദിസ് ഇസ് എ സൺഫ്ലവർ ഇറ്റ്സ് യെല്ലോ ഇൻ കളർ ഇറ്റ് ഇതൊരു സൂര്യകാന്തിപ്പൂവാണ് മഞ്ഞ നിറമാണതിന് ഇത് രാവിലെ വിടരും അതിന്റെ സുഗന്ധം എനിക്കിഷ്ടമാണ് ബാക്കിയുള്ളവ നമുക്ക് ചെയ്യാം ദിസ് ഇസ് ജാസ്മീൻ ഇറ്റ്സ് വൈറ്റ് ഇറ്റ് ബ്ലൂംസ് അറ്റ് നൈറ്റ് ഐ ലവ് വിറ്റ് സ്വീറ്റ് സ്മെൽ ഇത് മുല്ലപ്പൂവാണ് വെളുത്ത നിറമാണ് രാത്രിയിലാണ് പൂക്കുന്നത് അതിന്റെ നറുമണം എനിക്കിഷ്ടമാണ് ദിസ് ഇസ് എ മാരിഗോൾഡ് It's orange or yellow. It blooms in summer. I like its bright color. ഇത് ഒരു മാരിഗോൾഡ് ആണ് ഇത് ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലാണ് കാണാറ് വേനൽക്കാലത്ത് ഇത് പൂക്കും അതിന്റെ കടും നിറം എനിക്കിഷ്ടമാണ് ദിസ് ഇസ് എ ലോട്ടസ് ഇറ്റ്സ് പിങ്ക് ഇറ്റ് ബ്ലൂംസ് ഇൻ പോൺസ് ഐ അഡ്മയർ ഇറ്റ്സ് ബ്യൂട്ടി ഇതൊരു താമരയാണ് ഇതിന് പിങ്ക് കളറാണ് ഇത് കുളങ്ങളിലാണ് വിരിയുന്നത് അതിന്റെ ഭംഗി ഞാൻ ആസ്വദിക്കുന്നു ദിസ് ഇസ് എ ഹെബിസ്കസ് ഇത് ഒരു ചെമ്പരത്തിയാണ് ഇത് ചുവന്നതാണ് വർഷം മുഴുവനും പൂക്കും ഞാൻ അതിന്റെ വലിയ ഇതളുകൾ ആസ്വദിക്കുന്നു ഇത് ഒരു ഗുൽമോഹർ പുഷ്പമാണ് ഇത് ചുവപ്പോ ഓറഞ്ചോ കളറിൽ കാണാം വേനൽക്കാലത്ത് ഇത് പൂക്കും എനിക്കിത് അത്യാകർഷകമായി തോന്നുന്നു ആക്ടിവിറ്റി സ്റ്റോറി ഇൻ മൈ വേർഡ്സ് ഇവിടെ ഏതാനും ചിത്രങ്ങളും അതിനു താഴെ കുറെ ചോദ്യങ്ങളും നൽകിയിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്കുത്തരം കണ്ടെത്തി അവ കൂട്ടിച്ചേർത്ത് ഡൊറോത്തിയുടെ കഥ നിങ്ങളുടെ വാക്കുകളിൽ എഴുതുക അപ്പോൾ കഥ ഇതുപോലെ എഴുതിയെടുക്കാം വിത്ത് ലിവൻഡ് എം ആൻഡ് അങ്കിൾ ഹെൻറി ഡൊറോത്തി എം അമ്മായിടെയും ഹെൻറി അമ്മാവന്റെയും ഒപ്പമാണ് താമസിച്ചിരുന്നത്

അത് ഒരുമന്ത്രവാദിനിയുടെ മേൽ വീണു മന്ത്രവാദിനെ മരിച്ചു പോയി അവൾ മരിച്ചതിൽ മഞ്ചിൻസ് സന്തുഷ്ടരായിരുന്നു അവർ ഡൊറോത്തിയോട് നന്ദി പറഞ്ഞു തനിക്ക് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ അവൾ അവരോട് സഹായം ചോദിച്ചു ഓസിലെ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകാൻ അവർ അവളോട് പറഞ്ഞു അദ്ദേഹം അവളെ വീട്ടിലെത്താൻ സഹായിക്കും ടോട്ടോയും അദ്ദേഹത്തെ കണ്ടെത്താൻ പോയി ഡൊറോത്തി മന്ത്രവാദിയെ കണ്ടെത്തി മാജിക് അദ്ദേഹം മാന്ത്രിക വിദ്യ ഉപയോഗിച്ചു ദ ഹൗസ് ഫ്ലൂ ബാക്ക് ടു കൻസാസ് അവളുടെ വീട് കൻസാസിലേക്ക് പറന്നു ഡോറോത്തി വാസ് ഹാപ്പി ടു സിയാൻഡ് എം ആൻഡ് അങ്കിൾ ഹെൻറി എം അമ്മായിയെയും ഹെൻറി അമ്മാവനെയും വീണ്ടും കണ്ടതിൽ ഡൊറോത്തിക്ക് സന്തോഷം തോന്നി ആക്ടിവിറ്റിൻ ദ ക്രാക്ട് പോബ്സേർവ് ദ പിക്ചേഴ്സ് Write a story in my creative space. Chitram Nirikshiche Urukadheirduga. Once upon a time, an old woman had two pots. Urikel, ki and Kalangal Undairanu. She used them to carry water from the river to her home. Nadil Ninna Vitaleki Vellam Kundubogan, Aval Avo Biogichu. One pot was perfect, but the other pot had a crack. Urikudam irunnu. പക്ഷേ മറ്റേ കുടം പൊട്ടിയതായിരുന്നു ദി ഓൾഡ് ഫിൽഡ് ബോത്ത് പോട്ട്സ് വിത്ത് വാട്ടർ ഓരോ ദിവസവും വൃദ്ധ വൃദ്ധരണ്ട് പാത്രങ്ങളിലും വെള്ളം നിറച്ചു ബൈ ടൈം ഹോം പോട്ട് ഹാഡ് ഓൺലി ഹാഫ് വാട്ടർ ലെഫ്റ്റ് വീട്ടിലെത്തുമ്പോഴേക്കും പൊട്ടിയ പാത്രത്തിൽ പകുതി വെള്ളം മാത്രമേ പോട്ട് ആൻഡ് തോട്ട് ഇറ്റ് വാസ് യൂസ്ലെസ് പൊട്ടിയ പാത്രത്തിന് സങ്കടം തോന്നി അത് ഉപയോഗശൂന്യമാണെന്ന് സ്വയം കരുതി വൺ ഡേ ഒരു ദിവസം പൊട്ടിയ പാത്രം പറഞ്ഞു ക്ഷമിക്കണം എനിക്ക് മുഴുവൻ വെള്ളവും പിടിച്ചു നിർത്താൻ കഴിയില്ല ഞാൻ പൊട്ടിപ്പോയിരിക്കുന്നു സെഡ് ലുക്ക് വൃദ്ധ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു വഴിയിലെ പൂക്കളെ നോക്കൂ ദ ഓൺലി ഗ്രോ ഓൺ യോർ സൈഡ് നിന്റെ വശത്ത് മാത്രമേ അവ വളരുന്നുള്ളൂ ബിക്കോസ് ഓഫ് യോർ ക്രാക്ക് യു വാട്ടർ ദം എവ്രി ഡേ നിന്നിലെ ദ്വാരം കാരണം നീ എല്ലാ ദിവസവും അവയ്ക്ക് വെള്ളം കൊടുക്കുന്നു ക് ക്രാക്ട് പോൽഡ് ഹാപ്പി പൊട്ടിയ കുടത്തിന് സന്തോഷം തോന്നി ഇറ്റ് റിയലൈസ്ഡ് ഇറ്റ് വാസ് സ്പെഷ്യൽ ബ്ലൂം താന സവിശേഷമാണെന്നും പൂക്കൾ വിരിയിക്കാൻ തനിക്ക് കഴിയുമെന്നും സ്വയം തിരിച്ചറിഞ്ഞു നമ്മുടെ ഈ വീഡിയോ ഇതോടെ പൂർത്തിയാവുകയാണ് ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും ഒരായിരം നന്ദി വീണ്ടും കാണാം വായ്